ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേറ്റ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ വെച്ച് നമുക്ക് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും മേടിക്കാതെ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു കൂളിംഗ് ഫാൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് ഞാനിവിടെ മൂന്ന് ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്. അതിൽ ആ ബോട്ടിൽസിൻ്റെ മൂടിയുടെ ഭാഗത്തു നിന്ന് കുറച്ച് ഭാഗം വിട്ടിട്ട് അവിടെ നിന്ന് പിന്നെ ഏറ്റവും ടോപ്പ് വരെ നമ്മൾ ഇടവിട്ട് ഇടവിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനൊരു സോൾഡറിംഗ് ആണ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള രണ്ട് പിന്നെ ബോട്ടിലും ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വീഡിയോ ഞാൻ എത്രയോ തവണ മലയാളി യൂട്യൂബേഴ്സ് തന്നെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ കണ്ടതാണല്ലോ എന്നുള്ളത് നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ അതിൽ നിന്നൊരു വ്യത്യസ്തതയോടുകൂടിയാണ് ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ളത്. കാരണം അവരാരും ശ്രദ്ധിക്കാതിരുന്നൊരു കാര്യം അത് ചെയ്ത് ഞാൻ ഇവിടെ ചെയ്തത് കാരണം കൊണ്ട് നമുക്ക് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഐസ് ക്യൂബുകൾ അതല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന തണുപ്പ് ഒരു 20% അധികം നമുക്ക് കിട്ടുന്ന ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണത്. അപ്പോൾ അത് വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഹോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹോൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സോൾഡറിംഗ് ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സോൾഡറിംഗ് ആൻ്റെ മേലിൽ പറ്റിയിട്ടുള്ള പ്ലാസ്റ്റിക് ഉരിയതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കണം. കാരണം ഇല്ലെങ്കിൽ സോൾഡറിംഗ് ആൻ പിന്നീട് നമുക്ക് ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ബോട്ടിൽസിൻ്റെ അടിഭാഗം കണ്ടില്ലേ, ഇവിടെ ആ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യണം, കട്ട് ചെയ്തെടുക്കണം. കാരണം നമുക്ക് ഐസ് ക്യൂബ് ഇടാനുള്ള ഭാഗമാണത്. അപ്പോൾ അവിടെ നമ്മൾ കട്ട് ചെയ്തിട്ട് അത് ഓപ്പൺ ആക്കിയിടണം. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ആ കട്ട് ചെയ്യുന്ന ആ കഷ്ണം കൂടി അവിടെ മാറ്റി വെക്കണം. അത് ഒഴിവാക്കാതിരിക്കുക, അതവിടെ മാറ്റി വെക്കുക. അതുകൊണ്ട് ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ നമ്മളിത് മൂന്നിൻ്റെയും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഗ്രീൻ കളർ ഞാൻ കുറച്ച് അധികം കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് സെൻറ്ററിൽ വെക്കേണ്ടതായതുകൊണ്ട് അത് ഒരുപാട് ഉയർന്ന് നിൽക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസിലും കൂടി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചുറ്റുഭാഗം ഇങ്ങനെ ഹോൾസ് ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മൾ ആ കട്ട് ചെയ്ത ആ ഒരു കഷ്ണം. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഐസ് ക്യൂബ് നിറയ്ക്കുന്ന ഭാഗമാണ്. ഇത്രയും ഭാഗത്ത് നമ്മൾ ഐസ് ക്യൂബ് നിറച്ചാലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ ഭാഗത്തുള്ള ഐസ് ക്യൂബ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു കഷ്ണം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ ആ ഹോൾസ് ഇട്ട് തുടങ്ങി ആ ഭാഗത്ത് ഞാൻ ഈ ഒരു കഷ്ണം അവിടെ ഫിക്സ് ചെയ്ത് വെക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞാലും കറക്റ്റ് ആ ഒരു ലെവൽ വരെ മാത്രമേ ഐസ് നിൽക്കുള്ളൂ, താഴത്തേക്ക് ഐസ് നിൽക്കില്ല. പിന്നെ ഹോൾ ഇട്ടത് കൊണ്ട് തന്നെ വെള്ളം എന്ത് ചെയ്യും, സുഖമായിട്ട് താഴെ ഫില്ലായി വരികയും ചെയ്യും, വെള്ളം ലീക്കായി പോകുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അത് അവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരു ചെറിയൊരു കഷ്ണം എന്തെങ്കിലും ഒരു പിന്നെ നമ്മുടെ കെട്ടുകമ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോപ്പറിൻ്റെ ചെറിയ ഞാനിപ്പോൾ ചെറിയൊരു കോപ്പറിൻ്റെ ഒരു കമ്പി ഉണ്ടായിരുന്നു ഇവിടെ, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കണ്ടത് ഇതുപോലെ വെച്ചിട്ട് അപ്പുറത്തെ സൈഡ് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് വെക്കുക, ഒന്ന് കൂട്ടി പിരിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് താഴത്തേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതവിടെ സ്ട്രോങ് ആയിട്ട് നിന്നോളും. വെയിറ്റ് ഉള്ള സാധനം വന്നാലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ബലമുള്ള സാധനം ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഇതുവരെയായിട്ടും യൂട്യൂബിൽ ഒരു വീഡിയോ പോലും ഇങ്ങനൊരു സംഭവം ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ. അതേപോലെ തന്നെ ഇങ്ങനെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ടോ അതോ പിന്നെ പഴയതുപോലെ തന്നെയാണോ എന്നുള്ള കാര്യം കൂടി ഒന്ന് കമൻ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഇത് നല്ല ഗുണമുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ അത്രയും താഴെ ഭാഗത്തുള്ള ആ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രയും സ്പേസ് അവിടെ വിടുന്നത് തന്നെ. അപ്പോൾ ആ പിന്നെ എന്താ പറയുക, നമ്മൾ ഐസ് ക്യൂബ് നിറയ്ക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അത്രയും ഭാഗം കൂടി നിറച്ചിട്ട് വേണം നമുക്ക് മുകളിലേക്ക് വരാൻ. അപ്പോൾ അത്രയും ഭാഗത്തുകൂടി ഇടാനുള്ള ഐസ് ക്യൂബ് നമ്മൾ റെഡിയാക്കി വെക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ ഐസ് ക്യൂബ് പിന്നെ നമുക്കറിയാമല്ലോ ഈ സാധനം വളരെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ, കയറിപ്പോയാൽ ഒരു 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 മണിക്കൂറോ ഒക്കെ നമുക്കിത് പിന്നെ ഐസായിട്ട് ഉണ്ടാവുള്ളൂ, പിന്നെ അതങ്ങനെ അലിഞ്ഞലിഞ്ഞ് പോവും. അപ്പോൾ ആ ഒരു സമയം മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പോൾ ഈ കിട്ടുന്ന സമയം നമുക്ക് മാക്സിമം എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്തത്. നമ്മുടെ പച്ച ബോട്ടിൽ ഞാൻ താഴെ ഇങ്ങനെ വെച്ചിട്ടില്ല, അതിപ്പോൾ അധികം സ്പേസ് പോവില്ല എന്നുള്ളതുകൊണ്ടാണ്, ചെറിയൊരു സ്പേസ് അല്ലേ ഉള്ളൂ, അതിലിപ്പോൾ ഏറിപ്പോയാൽ ഒരു 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 ഐസ് ക്യൂബിൻ്റെ സ്പേസേ പോവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫാന്, നിങ്ങളുടെ ഏത് ഫാനാണോ, നിങ്ങളുടെ ടേബിൾ ഫാനോ അല്ലെങ്കിൽ പെഡസ്റ്റൽ ഫാനോ ഏത് ഫാനാണെങ്കിലും അതിൻ്റെ ബാക്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ കേബിൾ ടൈ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും പിന്നെ കെട്ടുകമ്പി പോലുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാം. പക്ഷേ കെട്ടുകമ്പിയൊക്കെ ഉപയോഗിച്ച് ചിലപ്പോൾ നമ്മളെ ഫ്രണ്ടിലത്തെ കവറ് ഊരേണ്ടി വരാം. ഇതിപ്പോൾ ഞാൻ ഊരിയിട്ടൊന്നുമില്ല, ഊരാ തന്നെ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഫ്രണ്ട് കവർ ഊരാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഏതൊരു ടേബിൾ ഫാനിൻ്റെയും ഇത് ഊരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഉറപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മൂന്നാമത്തത് നമുക്ക് പിന്നെ വെള്ളം നമുക്ക് അത് താഴെ സ്റ്റോർ ചെയ്യുന്നതിനനുസരിച്ച് ഒഴിവാക്കി കൊടുക്കേണ്ടി വരും ഇടയ്ക്ക്. അപ്പോൾ ആ മൂന്നാമത്തത് ഞാനവിടെ ഫിക്സ് ചെയ്ത് രണ്ട് മൂന്നും ടൈയൊക്കെ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ഊരി മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു കുളത്ത് പോലെ ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് ഊരി മാറ്റാൻ എളുപ്പമാണ്. ബാക്കി രണ്ടിനെയും നമുക്ക് ഈസിയായിട്ട് അതിൻ്റെ ക്യാപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഒഴിവാക്കാൻ പറ്റും.
അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ് ക്യൂബ് ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ഓണാക്കി വെക്കണം. എന്നാൽ പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ വല്ല വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചെറിയൊരു നോട്ടിഫിക്കേഷനായിട്ട് വരും, നിങ്ങൾ സൗകര്യം പോലെ പിന്നീട് കാണാവുന്നതാണ് വീഡിയോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്രദം ആകും എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഐസ് ക്യൂബ്സ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മൂന്നെണ്ണത്തിലിടാനുള്ള കറക്റ്റ് ആയിരുന്നു ഞാൻ വെച്ചത്. പിന്നെ ഐസ് ട്രേ ഇവിടെ രണ്ടെണ്ണം ഉള്ളായിരുന്നു, അപ്പോൾ ബാക്കി പിന്നെ ഞാൻ ബോട്ടിലിൽ വെള്ളം വെച്ചിട്ട് അത് പിന്നെ കട്ടിയായിട്ട് ഞാൻ ബോട്ടിൽ അങ്ങനെയാണ് കീറി മുറിച്ചെടുത്തതായിരുന്നു. നല്ലത് ഐസ് ക്യൂബുകൾ തന്നെയാണ്, കാരണം എന്താ വെച്ചാൽ അതാവുമ്പോൾ പിന്നെ എയർ ഗ്യാപ്പ് ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ എയർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ആ എയർ അതിൻ്റെ ഉള്ളിലൂടെ ആ ഒരു തണുപ്പിനെ ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് തരുള്ളൂ. അപ്പോൾ വലിയ വലിയ കഷ്ണങ്ങൾ ഇടുന്നതിലേറെ നല്ലത് ചെറിയ ഐസ് ക്യൂബുകൾ തന്നെ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിത് ഇട്ടിട്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പ് വരുന്നുണ്ട്. തുടക്കത്തിൽ കുറച്ച് കുറവായിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 4-5 മിനിറ്റ് ആയപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പ് വന്നു. അപ്പോൾ ഞാൻ നല്ല പൊരി വെയിൽ ഉള്ള സ്ഥലത്താണിത്, അത്യാവശ്യം നല്ല ചൂടുള്ള സ്ഥലത്താണ്, എന്നിട്ട് പോലും നല്ല തണുപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഫാന് ഫുൾ സ്പീഡിൽ ഇടാതിരിക്കുക, എപ്പോഴും ഒരു ലോ മീഡിയം അല്ലെങ്കിൽ ലോ സ്പീഡിൽ ഇടാൻ പറ്റും. ഞാനിപ്പോൾ 1-ൽ ഇട്ടിട്ടുള്ളത്, സ്പീഡ് ഏറ്റവും മിനിമത്തിലാണ് ഇട്ടിട്ടുള്ളത്. അത് അത്യാവശ്യം നല്ല സ്പീഡുണ്ട് ഫാനിന്, അതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് കറങ്ങുന്ന പോലെ തോന്നുള്ളൂ, അത് ക്യാമറയുടെ ഇതുകൊണ്ട് തോന്നുന്നതാണ്. പക്ഷെ എന്താ വെച്ചാൽ ഭയങ്കര സ്പീഡിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ തണുപ്പിനെ നമുക്കിങ്ങോട്ട് കിട്ടില്ല. ഒരു ഒരു ലോ സ്പീഡിൽ അല്ലെങ്കിൽ ഒരു മീഡിയം സ്പീഡിൽ ഇട്ടാലേ നമുക്ക് ആ തണുപ്പ് കറക്റ്റ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളം ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ ഇതുപോലെ വെള്ളം നിറഞ്ഞു വരും. അപ്പോൾ നമ്മുടെ ആ ഹോളിൻ്റെ അടുത്തെത്തിന് മുമ്പായിട്ട് വെള്ളം നമുക്ക് ഒഴിവാക്കി കൊടുക്കണം. അതിന് വളരെ സിമ്പിളാണ്, ഒരു പാത്രം ജസ്റ്റ് താഴെ വെച്ചിട്ട് ആ പിന്നെ ക്യാപ്പ് ഒന്ന് ലൂസ് ചെയ്ത് കൊടുത്താൽ മതി. ഫുള്ളായിട്ട് തുറക്കരുത്, ഫുള്ളായിട്ട് തുറന്നാൽ ചിലപ്പോൾ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. പകുതി തുറന്നാൽ തന്നെ അത് പതുക്കെ വെള്ളം അങ്ങോട്ട് പിന്നെ പാത്രത്തിലേക്ക് പോയിക്കോളും, കുഴപ്പമൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളത്. ഇപ്പോൾ നേരത്തെ ഞാൻ ചെയ്ത ആ ടെക്നിക്ക് കാരണം നമുക്കുണ്ടായ ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതാ ഇപ്പോൾ നോക്കിക്കോളൂ, ഇതാ കണ്ടില്ല, ഐസ് ഞാൻ ഇട്ടതിനേക്കാളും കുറച്ചുകൂടി ലെവൽ കുറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പകുതി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു അത്ര ഐസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ അവിടെ ഒരു ഈ ഒരു സംഭവം വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഏറ്റവും താഴെ വരെ വന്ന് കടന്നിരുന്നു ഈ ഐസ് ക്യൂബ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആ ഒരു ഐസ് ക്യൂബിൻ്റെ ആ ഒരു തണുപ്പ് നമുക്ക് ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് കിട്ടില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്തുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പോഴും നമുക്ക് ആ ഐസ് ക്യൂബ് ഫുള്ള് തീരുന്നവരെ ആ ഒരു തണുപ്പ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം എഫിഷ്യൻ്റായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ബൈ.